ഒരു കൊമ്പനാനയുടെ അരിക്കൊതിയും ജനത്തിന്റെ നെട്ടോട്ടവുമാണ് കേരളത്തിൽ ഇപ്പോൾ പ്രധാന ചർച്ച. റേഷൻ കട മുതൽ അടുക്കളകൾ വരെ പൊളിച്ച് അരി തിന്ന് കാടുകയറുന്ന ആനയ്ക്ക് കേരളം അരിക്കൊമ്പൻ എന്ന് പേരിട്ടു. ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന അരിക്കൊമ്പനെ പൂട്ടാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ആന ഇറങ്കൽ അഥവാ 301 കോളനി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന അരിക്കൊമ്പന്റെ നാട് പരമ്പരാഗതമായി ആണത്താരയായിരുന്നു. അതെങ്ങനെ മനുഷ്യർ താമസിക്കുന്ന 301 കോളനിയായി മാറി? 2002 301 ആദിവാസി കുടുംബങ്ങളെ അവിടെ കൊണ്ടുപോയി കുടിവെക്കാൻ AK ആന്റണി സർക്കാർ തീരുമാനിക്കുമ്പോൾ അന്ന് ഇടുക്കി കളക്ടറായിരുന്ന ശ്രീമതി പ്രകൃതി ശ്രീവാസ്തവ അതിനെതിരെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആനയിറങ്കൽ പ്രദേശം പരമ്പരാഗതമായി ആണത്താരയാണെന്നും ആനകൾക്ക് ജലം ലഭ്യമാകാനുള്ള വഴിയിലാണ് സെറ്റിൽമെന്റ് വരുന്നത് എന്നും അപ്രകാരം സംഭവിച്ചാൽ ഒരിക്കലും അവസാനിക്കാത്ത മനുഷ്യ മൃഗ സംഘർഷ മേഖലയായി അത് മാറുമെന്നും അവർ നേരിട്ടും റിപ്പോർട്ട് വഴിയും പലവട്ടം വ്യക്തമാക്കിയിട്ടും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ആന്റണി ആ കൃത്യമായ വിലയിരുത്തലുകളെ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. സർക്കാർ 301 കുടുംബങ്ങളെ ആനത്താരയിൽ തന്നെ കൊണ്ടുപോയി പാർപ്പിച്ച് 301 കോളനി നിലവിൽ വരുത്തി. ഭൂരിഭാഗം പേരും പിന്നീട് ഇവിടം വിട്ടുപോയി. അരിക്കൊമ്പൻ സ്വതന്ത്രനായി ഇറങ്ങി നടക്കുന്നത് അവൻ അവകാശപ്പെട്ടിടത്താണ്. കൃത്യമായ പരിസ്ഥിതി പഠനം നടത്താതെ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് വന്യമൃഗ ഭീഷണിയിലുള്ള മേഖലയിൽ പുനരധിവാസമൊരുക്കിയ ഭരണകൂടമാണ് ഇവിടെ പ്രതികൾ. അരിക്കൊമ്പനോ അവിടുത്തെ മനുഷ്യരോ അല്ല. ഇപ്പോൾ പ്രശ്നക്കാരനായ അരിക്കൊമ്പനെ പിടിക്കാൻ പദ്ധതി ഒരുക്കുന്നു. അരിക്കൊമ്പൻ കൂട്ടിലായാൽ പിന്നീട് മറ്റൊരാന പ്രശ്നക്കാരനായി മാറും. കാരണം അത് അവരുടെ ആവാസ വ്യവസ്ഥയാണ്. അപ്പോൾ എത്ര ആനകളെ ഇനി പിടിച്ച് കൂട്ടിലടക്കേണ്ടി വരും? അരിക്കൊമ്പൻ ഉണരുന്നതും ഉറങ്ങുന്നതും അവന്റെ കാട്ടിലാണ്. വളരെ ബുദ്ധിയും ഓർമ്മശക്തിയുമുള്ള ജീവിയാണ് ആന. മനുഷ്യനെ പോലെ മറ്റൊരു സമൂഹ ജീവിയാണത്. നമ്മുടെ ഓർമ്മശക്തി സൂക്ഷിച്ചു വെക്കുന്ന തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗം ആനയിൽ ഉയർന്ന തലത്തിൽ വികാസം സംഭവിച്ചവയാണ്. സെൻസ് ചെയ്യാനും വികാര വിചാരങ്ങൾ പുറത്തു കാണിക്കാനുമുള്ള കഴിവെല്ലാം ആനയ്ക്കുണ്ട്. അടുപ്പം സൂക്ഷിക്കാനും കരയാനുമെല്ലാം ആനയ്ക്ക് കഴിയുന്നതും ഇതുകൊണ്ടെല്ലാമാണ്. അതുകൊണ്ട് തന്നെ സംഭവങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇതിനാവില്ല എന്ന് പറയാനാകില്ല. അതുകൊണ്ടാകാം അരി ഇഷ്ടപ്പെട്ട കൊമ്പൻ റൂട്ട് തെറ്റാതെ അരി തേടി തന്നെ വരുന്നത്. ആനകൾക്ക് പരമ്പരാഗതമായി സ്ഥിരമായ ഒരു സഞ്ചാര പാതയാണുള്ളത്. അതിൻ്റെ മാർഗത്തിലെ തടസ്സങ്ങളെല്ലാം അതില്ലാതാക്കും. അത് വീടാണെങ്കിലും കൃഷിയിടമാണെങ്കിലും അവയുടെ സമ്പദക്ഷമത വഴി അത് തിരിച്ചറിയാനുള്ള കഴിവ് ആനയ്ക്കുണ്ട്. ശ്രീലങ്കയിൽ ദി എലിഫന്റ് കോറിഡോർ ഹോട്ടൽ എന്നൊരു ഹോട്ടലുണ്ട്. സ്വകാര്യ ഭൂമിയിലാണ് ഹോട്ടലെങ്കിലും അപ്പുറത്ത് കാടാണ്. അവിടെ പോയാൽ ആനകൾ ആരെയും ഉപദ്രവിക്കാതെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാനാകും. അത്ഭുതകരമാണ് ഈ ഹോട്ടലിന്റെ നിർമ്മിതി. പരമ്പരാഗതമായി ആനകളുടെ സഞ്ചാര പാതയായിരുന്നു ഇവിടെ. ഈ ഹോട്ടൽ വന്നതോടെ കെട്ടിടങ്ങൾ പലതും ആനകൾ തകർക്കാൻ തുടങ്ങി. ഇതിനെ തുടർന്ന് ആനകളുടെ സഞ്ചാരപാത മനസ്സിലാക്കി ഹോട്ടൽ ഉടമ ആനത്താര അതേപടി നിലനിർത്തി ഹോട്ടൽ പുതുക്കി പണിതു. ഇപ്പോൾ തങ്ങളുടെ വഴിയിൽ കൂടി ആനകൾ ആരെയും ശല്യം ചെയ്യാതെ നടക്കുന്നു. ആനകളെ ശല്യം ചെയ്യാതെ സഞ്ചാരികൾ അവിടെ വരുന്നു, താമസിക്കുന്നു, പോകുന്നു. കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ആനകൾ ഒരുപോലെയാണ് ജീവിക്കുന്നത്. കാട്ടിൽ നിന്നും നാട്ടിലെത്തിയാൽ അതിനു ചുറ്റുമുള്ള മനുഷ്യരാണ് ആനയുടെ കുടുംബം. ആനയുടെ സ്വഭാവം മനുഷ്യരെ പോലെ തന്നെ ഓരോന്നിനും ഓരോന്നാണ്. കാട്ടിൽ കൂട്ടങ്ങളായാണ് ആന കഴിയുന്നത്. പെണ്ണാന നേതൃത്വം നൽകുന്ന ഇത്തരം കൂട്ടം ഒരു കുടുംബം പോലെ കഴിയുന്നു. കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒറ്റയാനകൾ തികച്ചും അപകടകാരികളാവുന്നതും കാണാറുണ്ട്. ഒറ്റപ്പെട്ട ഇവയിൽ അക്രമണോത്സുകത കൂടുതലാണ്. ആന ഒരു വന്യജീവിയാണ്. ആ ജീവി ഏറ്റവും ക്രൂരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യ സമൂഹമാണ് മലയാളികൾ. ആന കാടിറങ്ങിയാൽ പടക്കം പൊട്ടിച്ചും പാട്ടകുട്ടിയുമൊക്കെ നമ്മളതിനെ കാടുകയറ്റും. അതേ ആനയെ ഉത്സവത്തിലെത്തിച്ച് ചെങ്ങലക്കിട്ട് വെടിക്കെട്ടും പൂരവും നമ്മൾ തന്നെ നടത്തും. ആനയുടെ അസ്ഥികൂടം പരിശോധിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതിൻ്റെ മുകളിൽ കൂർത്തിരിക്കുന്ന എല്ലുകൾ കാണാം. അവിടെ തൊക്കും കുറവാണ്. ഇവിടെയാണ് നമ്മൾ ഭാരമുള്ള വസ്തുക്കളും 3, 4 അതിലധികവുമൊക്കെ ആളുകൾ കയറിയിരിക്കുന്നതുമൊക്കെ. എന്തൊക്കെയായാലും തന്നെ പൂട്ടാൻ ഇവിടെ വമ്പൻ പദ്ധതികൾ ഒരുങ്ങുന്നതൊന്നും അറിയാതെ അരിക്കൊമ്പൻ ഇപ്പോഴും തൻ്റെ കാട്ടിൽ സ്വതന്ത്രനായി വിഹരിക്കുകയാണ് അവൻ്റെ കൂട്ടുകാർക്കൊപ്പം.